ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മൂന്നാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാമിലെ അദ്ദറസു ഹാമിസ് അഞ്ചാമത്തെ പാഠമാണ്. അപ്പം ഞാൻ ഇത് ഈ പ്രാവശ്യം അപ്ഡേറ്റായി മാറി വന്ന ദുറൂസുൽ ഇസ്ലാം പാഠബുക്കുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. ഞാൻ ഇതുവരെ പഴയ ബുക്കുമായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പുതിയ ബുക്ക് ഒരു കുട്ടി തന്നതാണ്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅസ്വാജുഹു ഉമ്മഹാത്തുഹു. അസ്വാജുഹു ഉമ്മഹാത്തുഹു എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അപ്പം നമുക്ക് പാഠഭാഗം വായിക്കാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ഹദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു, പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഹദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, ഹദീജ വലിയ മഹദിയാണ്, ഹദീജ വലിയ മഹദിയാണ്, അവരിൽ എനിക്ക് മക്കളുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ആരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ദീനിനു വേണ്ടി ത്യാഗം സഹിക്കുകയും ചെയ്തവരാണവർ. ഹദീജ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. മത വിജ്ഞാനങ്ങൾ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവർ മഹത്തായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. വിശ്വാസികൾക്ക് സ്വന്തം ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയേക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അവർ താഴെ പറയുന്നവരാണ്. അവരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരുടെ പേരുകൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അവർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അതൊക്കെയാണ് ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്ക് അവരുടെ പേരുകൾ നോക്കാം. ഖദീജത്തുൻ ആയിഷത്തും വാ ഹഫ്സ സഫിയത്തും മൈമൂനത്തും വാ സൗദ റംലത്തും വാ ഹിന്ദു സൈനബ നിജുബൈരിയ للمؤمنين امهات مرليا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരുകളാണ് ഖദീജ, ആയിഷ, ഹഫ്സ, സഫിയ, മൈമൂന, സൗദ, റംല, ഹിന്ദ്, സൈനവ, ജുബൈരിയ. അവരിൽ ഉമ്മഹാത്തുൽ മർലിയവരാണ് ഉമ്മഹാത്ത് സത്യവിശ്വാസികളുടെ ഉമ്മമാര്. അപ്പോ നമുക്ക് നബിയുടെ ഭാര്യമാരുടെ പേരുകളാണ് ഇവിടെ തന്നത്. ഇനി നമുക്ക് അടുത്ത് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ എന്താണ്? തദ്രിബാത്തിൽ പാട്ട് തന്നെയാണ് വന്നത്. നുൻഷിദ് വനഫമുക്ക് പാടാം. നുൻഷിദാണ് പാട്ടാണത് വന്നിരിക്കുന്നത്. ഹദീജത്തുൻ ആയിഷത്തും വാ ഹഫ്സ സഫിയത്തും മൈമൂനത്തും വാ സൗദ റംലത്തും വഹിന്ദും സൈനബ നിജുബൈരിയ
للمؤمنين أمهات المرليا أبوبدا ورودا بيرغلوكا منسلاكا خديجة عائشة حفصة صفية ميمونة سودة رملة هند زينب جبيرية അപ്പ ഇത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. അപ്പോൾ ഇവിടുന്ന് താഴെ തന്ന ഈ ബോക്സിലേക്ക് അത് ഓരോരുത്തരുടെ പേര് ഓരോരോ കള്ളിയിൽ ഖദീജ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹു, ഹഫ്സ റളിയല്ലാഹു അൻഹു, സഫിയ റളിയല്ലാഹു അൻഹു, മൈമൂന റളിയല്ലാഹു അൻഹു, സൗദ റളിയല്ലാഹു അൻഹു, റംല റളിയല്ലാഹു അൻഹു, ഹിന്ദ് റളിയല്ലാഹു അൻഹു, സൈനബ റളിയല്ലാഹു അൻഹു, ജുബൈരിയ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതങ്ങനെ എഴുതി വെക്കാം, അങ്ങനെ അത് മുഴുവനാക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താണ്, നക്റവ് അനഫമാണ്. വായിച്ച അർത്ഥം മനസ്സിലാക്കുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഉമ്മമാര്. ഖദീജത്തുൽ കുബ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ. ഖദീജത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ. സൈനബ, സൈനബാനി എന്ന് പറയുന്നത് രണ്ട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. രണ്ട് പേരാണ് സൈനബാനി, രണ്ട് സൈനബകളുണ്ട് അതിനാണ്. അപ്പൊ സൈനബ ബിന്ത് ജഹസ്, സൈനബ ബിന്ത് ജഹസ്, സൈനബ ബിന്ത് ഹുസൈമത്ത്. അപ്പൊ ഞാൻ പറയാൻ മറന്നത്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, കള്ളിയില് സൈനബ എന്ന് എഴുതരുത്. ഒരു കള്ളിയില് ആ സൈനബ ബിന്ത് ജഹസും മറ്റേതില് മറ്റേ സൈനബാന്റെ പേരും എഴുതുക. അപ്പൊ ഈ കള്ളി ഫില്ല് മുഴുവനാക്കി ഫില്ല് ചെയ്യാൻ കഴിയും നമുക്ക്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റളിയല്ലാഹു അൻഹ, അള്ളാഹു അവരെ ഇഷ്ടപ്പെടട്ടെ. അവരുടെ പേര് കൂട്ടി നമ്മൾ പറയൂലേ, സൈനബ ബിന്ത് ജഹസ് റളിയല്ലാഹു അൻഹു, അവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്നാണ്. വാലിദാനി, മാതാപിതാക്കൾ. വലദുൻ, സന്താന. അഹബ്ബു, ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്. മദ്ഹുൻ, പുകഴ്ത്തൽ. നബി മദ്ഹ് പാടാറെന്ന് പറയില്ല, അപ്പൊ ഖദീജ ബീവിയെ പുകഴ്ത്തലാണ്. അടുത്ത നംലവൽ ഫറായി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെയ്യാറുണ്ടായിരുന്നു. ഖദീജ ബീവിയെ, ഖദീജ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്ത് ഖദീജ ബീവിയുടെ, ഖദീജ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു, എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഈ റളിയല്ലാഹു അൻഹുവിന്റെ ഷോർട്ടാണ് റാ എഴുതിയിട്ട് നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, റളിയല്ലാഹു അൻഹു എന്നതിന്റെ ഷോർട്ടായിട്ടാണത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹുയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ആരാണ്, പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്തത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഉമേറുബിനു ഹത്താബ്, ഉമറുബിനു ഹത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമറുബിനു ഹത്താബ് എന്റെ മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹു. അടുത്ത നുജിബ് ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എന്താ എഴുതുക, ഇവിടുന്ന് എഴുതുക. സ്വന്തം മാതാപിതാക്കളെക്കാളും എഴുതാത്ത കുട്ടി മദ്രസയിലേക്ക് കൊണ്ടുപോകുന്ന ബുക്കാണ്. അപ്പം അത് എനിക്ക് എഴുതാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും മറ്റെല്ലാ മനുഷ്യരെക്കാളും സ്വന്തം ശരീരത്തെക്കാളും വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതുവരെ അതിൻ്റെ ഉത്തരം എഴുതി വെക്കുക. അടുത്തത് രണ്ടാം, ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ത്, എന്താണ് പറഞ്ഞത്. ഇവിടുന്ന് എഴുതുക, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ ധാരാളം മദ്ഹ് ചെറിയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ആടിനെ അറുത്ത് അതിന്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു.
ഇതുവരെ അവിടെ അതിന്റെ ഉത്തരമായിട്ട് എഴുതി വെക്കുക. പാഠത്തിൽ അവസാനം തഹസീസാണ്. പദ്യം കാണാതെ പഠിച്ച ക്ലാസ്സിൽ അവതരിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ഭാര്യമാരുടെ പേരുകൾ എഴുതിയ ചാർട്ട് നിർമ്മിക്കാനും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൈനബാനി സൈനബ എന്നെഴുതണ്ട, രണ്ട് സൈനബ എന്ന പേരുള്ള ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് സൈനബ ബിന്ത് ജഹസും സൈന